വേണ്ടാന്ന്, ഇത്രക്ക് ഉണ്ടാക്കാൻ എനിക്കറിയാം. ഞാൻ ഇട്ട് തിന്നോണ്ട് പോളെ. എന്താ പൊന്നെ മെഹന്തി എന്ന് പറഞ്ഞ പേരിച്ചിട്ടുണ്ട്. എല്ലാം സിമ്പിളാണ്. അപ്പൊ നമ്മുടെ പഴക്കൂടതേ, അപ്പൊ ഇന്നത്തെ നമ്മുടെ അതേ കുക്കിംഗ് ഇവിടെ തുടങ്ങാൻ പോവാണ്. ഇന്നത്തെ നമ്മുടെ മെയിൻ ആയിട്ട് എന്ന് പറയുന്നത് ഇന്നലത്തെ ഐറ്റൊക്കെ തന്നെയാണ്. അതായത് ഇന്നലെ മേടിച്ചു കൊടുത്തത് നാല് ചിക്കൻ കാലിവിടെ ബാക്കിയുണ്ട്. ഡ്രം സ്റ്റിക്ക്, ചിക്കൻ കാലല്ല, ഡ്രം സ്റ്റിക്ക്. അപ്പൊ നാല് ഡ്രം സ്റ്റിക്ക് ഇവിടെ ബാക്കിയുണ്ട്. കോഴിയുടെ കാല് തന്നെയാണെങ്കിലും ഇത്ര ഉള്ളതിന് ഡ്രം സ്റ്റിക്ക് എന്നാണ് പറയാന്നാണ് ഇന്നലെ ഞാൻ അറിഞ്ഞത്. അപ്പൊ അതുകൂടി ഉണ്ട്. പിന്നെ തക്കാളി, തക്കാളി ചെറുതായിട്ടൊക്കെ ചീത്ത ചെയ്യണ്ടല്ലോ ഡി, ചില തക്കാളിക്ക് ചീത്ത ചെയ്യണ്ട. അപ്പൊ ഇന്ന് ഉച്ചക്കേലത്തേക്ക് തക്കാളിക്കറിയാണ് ഞാൻ വെക്കാൻ പോകുന്നത്. തക്കാളിക്കറി നാല് കാല് വറക്കലും, ഇതാണ് ഇന്നത്തെ എന്റെ സ്പെഷ്യൽ ഐറ്റം. അപ്പൊ നമ്മുടെ ഇന്നത്തെ തക്കാളിക്കറിയിൽ നമ്മൾ വേറെ ഒന്നും ഇടണില്ല, ജസ്റ്റ് വെളുത്തുള്ളി, വെളുത്തുള്ളി ഇടം ഇടുന്ന നന്നാക്കി വെച്ചിട്ടുണ്ട്. ഇതെടുത്തു. പിന്നെ ഇച്ചിരി പച്ചമുളക്, ഒരു മൂന്ന് സവാള, ഇത്ര ഐറ്റംസ് മാത്രം ഉപയോഗിക്കുന്നുള്ളൂ. മുളക് പൊടി യൂസ് ചെയ്യുന്നില്ല, മഞ്ഞൾപ്പൊടി മാത്രം ഉപയോഗിക്കുന്നുള്ളൂ കേട്ടോ. സിമ്പിൾ ആൻഡ് നാച്ചുറൽ തക്കാളിക്കറി. ഫസ്റ്റ് ഇതിനെ വറക്കാൻ വെച്ചിട്ട് വേണം ബാക്കി എല്ലാ കാര്യങ്ങൾക്കും. അപ്പൊ നമ്മുടെ ചിക്കൻ വറക്കാനായിട്ട് അതിലേക്ക് ഇതേ മുളക് പൊടിയും ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഇത്തിരി ഉപ്പ് എടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി അതിലേക്ക് ഒരു ഇച്ചിരി വെളിച്ചെണ്ണ കൂടി ഒഴിക്കട്ടെ കേട്ടോ. വേറെ പാത്രത്തേക്കൊന്നും ആക്കാൻ നിന്നില്ല, ഇതിൽ തന്നെ ഇട്ടാണ് മിക്സ് ചെയ്യാന്ന് വിചാരിച്ചു. ഇന്ന് തൈരോ സംഭവങ്ങളോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഇന്ന് ഇത്രയും സാധനം മാത്രം ഇട്ടിട്ടുള്ള ഒരു പൊരിക്കലാണ്. എല്ലാം സിമ്പിളാണ്. ഇനി ഇതിനെ എല്ലാത്തിനും കൂടി ഇട്ട് ഇതിലിട്ടാണ് മിക്സ് ചെയ്തെടുക്കും. മിഡു ഇങ്ങോട്ട് വരണേക്കാവും ഇതൊക്കെ റെഡിയാക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ. അല്ലെങ്കിൽ പിന്നെ മിഡുവിൻ്റെതായ സ്റ്റൈലുകൾ മിഡു ഓരോന്നായിട്ട് പറയും. ഇന്ന് മഞ്ഞൾപ്പൊടി കുറച്ചിട്ട് മുളക് പൊടി കൂട്ടിയിട്ടിട്ടുണ്ട്. ഞാൻ സൗദിയിലായിരുന്നപ്പോൾ മുമ്പ് ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ ചിക്കൻ വറക്കാറ്. അല്ലാണ്ട് ഈ തൈരും അല്ലെങ്കിൽ മുട്ടയോ അതൊന്നും വെട്ടി ഒഴിക്കേ, അല്ലെങ്കിൽ വെളുത്തുള്ളിയോ അങ്ങനത്തെ പേസ്റ്റുകൾ, ഇഞ്ചി പേസ്റ്റ് ഒന്നും ഇതിലേക്ക് ചേർക്കുകയോ ഒന്നും ചെയ്യാറില്ല. വെറുതെ ഇതേപോലെ ഇട്ടിട്ട് വറുത്തെടുത്തെടുത്ത് ചില നേരത്തെ ഭക്ഷണം എന്ന് പറയുന്നത് ഈ ചിക്കൻ്റെ കാലൊക്കെ വറക്കുന്നതായിരിക്കും. അല്ലാണ്ട് വേറെ ഒന്നും ഭക്ഷണം ചോറൊന്നും വെക്കാറില്ല ചില നേരത്തൊക്കെ. അതെ, നമ്മുടെ ചിക്കനെ പെരട്ടിയിട്ടുണ്ട്. ഇതിന് ഇത്തിരി നേരം ഫ്രീസറിലൊക്കെ വെക്കാം. എന്നിട്ട് നമ്മുടെ തക്കാളികളൊക്കെ നുറുക്കി തക്കാളിനെ അടപ്പത്ത് വെക്കുമ്പോൾ ഇതിനെ കൂടെ വയ്ക്കാം. എന്റെ പൊന്നെ, ഇതിന്റെ ഉള്ളിൽ സ്ഥലമില്ലല്ലോ. അപ്പൊ നമ്മുടെ പഴക്കൂടതെ ഇത്രയും പഴുത്തിട്ടുണ്ട്. എല്ലാ പടലും ഫുള്ള് പഴുത്തു കേട്ടോ. ഇപ്പൊ കഴിക്കാൻ നല്ല കറക്റ്റ് വാങ്ങണം. ഇന്നോ നാളെ ആയിട്ട് ഇത് തീരണം, അല്ലെങ്കിൽ പിന്നെ ഇത് ചീഞ്ഞു. ഞാൻ ഇടയ്ക്ക് അങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങോട്ട് പോകുമ്പോഴൊക്കെ ഓരോന്നും 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 ഇങ്ങനെ തിന്നോണ്ടിരിക്കാണ്. നമ്മുടെ വീട്ടിലെ പഴമല്ല, കളയാൻ പറ്റുമോ. അങ്ങനെ ഇവരെ റെഡിയാക്കാം. ആദ്യം സബോളേനെ കൊടുക്കാം. ഈ തക്കാളിക്കറി എന്ന് പറയുന്നത് കാഴ്ചയിൽ അല്ലെങ്കിൽ പേര് കേൾക്കുമ്പോൾ തക്കാളിക്കറി എന്ന് പറയുമ്പോൾ ഒന്നും അല്ലെങ്കിലും എന്നെ സംബന്ധിച്ച് എനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു കറിയുണ്ടോ. നിങ്ങൾക്കൊക്കെ തക്കാളിക്കറി ഇഷ്ടമാണ് ഈ പറഞ്ഞോളൂ. പ്രത്യേകിച്ച് ഇത് വാഴലിയിൽ നമ്മൾ പൊതിച്ചോറൊക്കെ കെട്ടില്ലേ, പൊതിച്ചോറൊക്കെ കെട്ടുമ്പോൾ അതിൻ്റെ സൈഡിൽ ഇത്തിരി തക്കാളിക്കറി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ചോറ് പിന്നെ കെട്ടഴിച്ച് തിന്നണത് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. പണ്ട് സ്കൂളിലേക്ക് പോകുമ്പോൾ അമ്മ ചോറ്റൻ പാത്രത്തിൽ നമ്മുടെ സ്റ്റീലിൻ്റെ പാത്രമായിരിക്കും. അപ്പം അതിൻ്റെ ഉള്ളിൽ ചോറിട്ടിട്ട് മുകളിൽ തക്കാളിക്കറി വയ്ക്കും ഏറ്റവും മുകളിൽ. അപ്പം നമ്മൾ ഉച്ചയ്ക്ക് ചോറിനായിട്ട് തുറക്കുമ്പോൾ അടിപൊളിയാണ്, നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മുടെ സബോളേനെ എടുക്കും. അതുപോലെ തന്നെ എൻ്റെ അപ്പച്ചനും, അപ്പച്ചൻ ശരിക്കും പറഞ്ഞാൽ വെക്കാറിയണ ഏക ഒരു കറി എന്ന് പറയുന്നത് തക്കാളിക്കറി ഉണ്ടോ. അപ്പച്ചന് വെക്കാറിയുന്ന കറി എന്ന് മാത്രമല്ല ഏറ്റവും ഇഷ്ടമുള്ള കറി തക്കാളിക്കറി തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെയായിരിക്കാം എനിക്കും ആ ഇഷ്ടങ്ങൾ വന്നേക്കുന്നത്. നമ്മുടെ തക്കാളിക്കറീനും ഇടുമൊക്കെ ഇടയ്ക്ക് തേങ്ങാപ്പാല ഒഴിച്ച് വെക്കാറുണ്ട്. അതൊന്നും വലിയ ഇഷ്ടമില്ല. നമ്മൾ തേങ്ങാപ്പാലൊന്നും ഒഴിക്കാതെ സാധാരണ തക്കാളിക്കറി വെറുതെ. ഇതിലിപ്പോൾ നമ്മൾ മുളക് പൊടി ഇടണില്ല, അല്ലെങ്കിൽ മുളക് പൊടി ഇട്ടാലും കുഴപ്പമില്ല. അങ്ങനത്തെ ആ കറിയാണ് എനിക്കൊക്കെ ഇഷ്ടം. അതാണ് നമ്മുടെ ഈ ചോറിൻ്റെ കൂടെയൊക്കെ, ഈ നമ്മുടെ പൊതിച്ചോറൊക്കെ വയ്ക്കുമ്പോൾ അതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ്. അപ്പോൾ നമ്മുടെ പരിപാടികൾ ഇതാ തുടങ്ങാൻ പോവാണ്. ടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഈ പാൻ ഇവിടെ വെച്ചാൽ ശരിയാവില്ല, ഈ പാൻ ഇവിടേക്ക് വെക്കാം. കാരണം ഇതിൽ നമുക്ക് ചിക്കനെ വറക്കണം. ഇതിൽ ചിക്കനെ വറുത്തിട്ട് ഇതിൽ വേണം തക്കാളിക്കറി വയ്ക്കാം. അപ്പം നമ്മുടെ ചിക്കൻ്റെ ഇതിലേക്ക് ആയതിൻ്റെ അതേ ഇത്ര എണ്ണ മതി. കുറേ വെളിച്ചെണ്ണ, എണ്ണയല്ല വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യണത്. ഇപ്പം എണ്ണ തീർന്നിരിക്കാം. അപ്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്.
നമ്മുടെ ചിക്കൻ ഇവിടെ ഫ്രീസറിൽ വെച്ചത് നന്നായിട്ട് മസാല ഒക്കെ പിടിച്ചിങ്ങനെ ഇരിക്കുന്നുണ്ട്. ഞാൻ ഇരിക്കി ഇടണം. അതുപോലെ തന്നെ ഇപ്പുറത്തേക്കും വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. ഇപ്പുറത്തേക്കും വെളിച്ചെണ്ണ ഒഴിച്ചു. പിന്നെ നേരത്തെ നമ്മൾ പറയാത്ത ഒരു സാധനം കൂടി ആഡ് ചെയ്തിട്ടുണ്ട്, ഇഞ്ചി. ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ വിട്ടുപോയി. ഇത് കുക്കിംഗ് വ്ളോഗൊന്നല്ല, ഞാൻ അവിടെ ചെയ്യുന്നത് എന്താണെന്ന് കാണിക്കണമെന്നേ ഉള്ളൂ. നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോളൂ. നമ്മൾ ഇടയ്ക്കൊക്കെ അടുക്കളയിൽ കയറിയിട്ടുള്ള നമ്മുടെ പരീക്ഷണങ്ങളും ഐഡിയകളൊക്കെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ചൂടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ എണ്ണ ഇവിടെ ചൂടായി. അതിലേ കടുക് ഇട്ട് കൊടുത്തു. ഇവിടെ വേപ്പില ഞാൻ ഇത്തിരി കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത്. അതും അതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇഞ്ചി കൂടി ഇട്ട് കൊടുത്തു. പൊന്നെ കയ്യിലുമ്പ വെള്ളം ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഏകദേശം ഞാൻ മുരിഞ്ഞിട്ടുണ്ട്. അതിലേക്ക് ബാക്കിയുള്ള എല്ലാ സാധനവും കൂടി തട്ടാണ്. ഒക്കെ കൂടി ഇട്ടായിരിക്കും. ഇത് ഇതിൽ കിടന്ന് നന്നായിട്ടൊന്ന് മുരിയട്ടെ. മുരിയല്ല, അങ്ങനെ ചെറുതായിട്ട് കളർ മാറണം. അപ്പൊ അതുവരെ ഇത് വെയിറ്റിങ്ങിൽ ഇടാം. ഇവിടെ നമ്മുടെ ചിക്കനുള്ള എണ്ണ ഇത് റെഡി ആയിട്ടുണ്ട്. ചിക്കൻ കാലിന് ഓരോന്നിനും എടുത്ത് വയ്ക്കാം. ഇവരും റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇന്ന് ഉച്ചയ്ക്ക് കഴിഞ്ഞാൽ നമ്മുടെ ഫുഡ് എന്ന് പറയുന്നത് ഗംഭീര ഫുഡാണ്. ഇത് മാത്രം അടച്ചു വെച്ചില്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ഇത് മറന്നു പോകാം. അതിനൊക്കെ കറിയിൽ അതൊക്കെ ആയി. പിന്നെ നമുക്ക് തക്കാളിനെ മുറിക്കാം. ചില സ്ഥലങ്ങളിലൊക്കെ തക്കാളി ചോറെന്നൊക്കെ പറഞ്ഞ് കണ്ടിട്ടുണ്ട് ഞാൻ. ഹോട്ടലുകളിൽ വരെ തക്കാളി ചോറെന്നൊക്കെ പറഞ്ഞ് എഴുതി കണ്ടിട്ടുണ്ട്. ഇവിടെ ഞാൻ തക്കാളി ചാറൊക്കെ ഉണ്ടാക്കാനായിട്ട് ചെയ്യാറുള്ളത് ഈ തക്കാളി കറി. നന്നായിട്ട് ഇങ്ങനെ ഡ്രൈ ആയിട്ട് ഇങ്ങനെ തക്കാളി കറി ഉണ്ടാവില്ല. അത് ഇന്ന് വെച്ച കറി വൈകുന്നേരത്തേക്ക് എടുക്കണം. രാവിലെ വെച്ച കറി അതിലേക്ക് ഇത്തിരി ചോറൂട്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇളക്കിയിട്ട് ഇങ്ങനെ എടുക്കുമ്പോൾ എന്ത് രസമായിരിക്കും എന്നറിയാം. അതൊക്കെ തന്നെയാണ് തക്കാളി ചോറായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്. അതാണ് ഏറ്റവും ടേസ്റ്റ് മറ്റേ തക്കാളി ചോറിനേക്കാളും. കഴിക്കാറില്ലെങ്കിൽ കഴിച്ചു നോക്കിക്കോളും. അപ്പോൾ നമ്മുടെ സവോള നന്നായിട്ട് വാടിയിട്ടുണ്ട്. അപ്പോൾ ഇനി എനിക്ക് തക്കാളിനെ ഇടണം. അതേ ചിക്കൻ അതുപോലെ ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വെളിച്ചെണ്ണ വാർന്നു പോകാനായിട്ട് ഇങ്ങനെ ചെരിച്ചു വെച്ചേക്കാണ്. അപ്പോൾ തക്കാളി നുറുക്കാൻ പോയപ്പോൾ ഗ്രേസ് വന്നു. അപ്പോൾ പിന്നെ അവളുടെ കൂടെ ആയിരുന്നു. അപ്പോൾ തക്കാളി നുറുക്കൽ നടന്നില്ല. പിന്നെ തക്കാളി നുറുക്കണം. തക്കാളിയുടെ ഞാൻ ചീത്ത ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് കേട്ടോ. നോക്കാം. അപ്പം നമ്മൾ ഇതിലേക്ക് ഇതേ കുറച്ച് പൊടി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മുടെ തക്കാളി അരിഞ്ഞ് വെച്ചിടണം. തക്കാളിനെ ഇട്ടു. മഞ്ഞൾപ്പൊടി കുറഞ്ഞു പോയോ എന്നൊരു സംശയം ഇല്ലാണ്ടില്ല. അതായത് ആദ്യം ഉപ്പെടുത്തെ. ഉപ്പ് ആവശ്യത്തിന് ഇടാം. ബാക്കി ലാസ്റ്റ് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ഇടാം. ഇവിടുന്ന് തെറിച്ചത് അവിടെ പോയി വീണു. ഇനി ഇത് ശരിക്കും വാടിക്കോട്ടെ. ഞങ്ങളുടെ ഇവിടെ ഈ അടുപ്പിന്റെ നേരെ മുകളിലായിട്ട് ഇവിടെ ഒരു ട്യൂബ് ഉണ്ട്. അപ്പൊ നമ്മളിവിടെ കൂടെ ഒക്കെ നിന്ന് കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ മാത്രമാണ് ആ ലൈറ്റ് ഇടുന്നത്. അല്ലെങ്കിൽ ആ ലൈറ്റ് ഓഫ് ചെയ്തിടും. കാരണം അതിലേക്ക് പ്രാണികൾ വരും. പകൽ സമയത്ത് ഉണ്ടാവില്ല, പക്ഷെ രാത്രി സമയത്തൊക്കെ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ അതിലേക്ക് ചെറിയ ചെറിയ പ്രാണികളൊക്കെ വന്നിട്ട് ഈ ഇവിടെ നിന്ന് ചൂടടിക്കുമ്പോൾ നേരെ പാത്രത്തിലേക്ക് വീഴും. കറക്റ്റ് നമ്മുടെ പാത്രത്തിലേക്ക് വന്ന് വീഴും. എപ്പോഴും നമ്മൾ കൂടെ ഉണ്ടെങ്കിൽ മാത്രമാണ്, അല്ലെങ്കിൽ പാത്രം അടച്ചൊക്കെ വെക്കുമ്പോൾ മാത്രമേ ലൈറ്റ് ഇടാറുള്ളൂ. അല്ലെങ്കിൽ ലൈറ്റ് ഇടാറില്ല കേട്ടോ. അപ്പോൾ തക്കാളി ഇങ്ങനെ വാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ കുത്തി 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 ഞാൻ ഇങ്ങനെ ഉടച്ചു വിടും. എന്നാലാണ് അതൊരു തക്കാളി പേസ്റ്റ് പോലെ ഇങ്ങനെ ആയി വരുള്ളൂ. കഷ്ണം കഷ്ണമായിട്ട് കിടന്നാൽ വലിയ രസമൊന്നുമില്ല. കാണാനും രസം ഉണ്ടാവില്ല, കഴിക്കാനും വലിയ രസം ഉണ്ടാവില്ല. അതിങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ കുത്തി കുത്തി വിടാം.
ഒരു ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ചിട്ട് വീണ്ടും നന്നായിട്ട് വേവാൻ വെയിറ്റ് ചെയ്യാം. പക്ഷെ മുളക് പൊടി കിട്ടിയെങ്കിൽ നല്ല സൂപ്പർ കളർഫുൾ ആയിരുന്നു. ഞാൻ കുഴപ്പമില്ല. നമ്മളിവിടെ വെച്ചേക്കുന്ന എല്ലാ മണി പ്ലാന്റും മണ്ണിലാണ് വെച്ചേക്കുന്നത്. കുറേ പേര് ചോദിക്കാറുണ്ട് വെള്ളമാണോ മണ്ണാണോ എന്ന്. മണ്ണാണ് കേട്ടോ. ഇപ്പം ഇത് വെള്ളമില്ലാണ്ട് ഇത് കരിഞ്ഞു തുടങ്ങിയേക്കണോ. ആ കൂടി ഈ ചെടിയുടെ ഒരു ഗുണം എന്ന് പറയുന്നത് ഇതാണ്, ഒറ്റയടിക്ക് മൊത്തം കരിഞ്ഞു പോയില്ല, ഇതേപോലെ ഒരില രണ്ടിലായിട്ട് ഇങ്ങനെ കരിഞ്ഞു കാണിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ ഉള്ളിൽ വെള്ളമില്ലാന്ന്. കാരണം ഇതിൻ്റെ ഉള്ളിൽ നല്ല ഡ്രൈ ആയി. വീട് രണ്ട് ദിവസം ആയി തോന്നുന്നു, രണ്ട് ദിവസം നല്ല കുറേ ദിവസമായി തോന്നുന്നു വെള്ളം ഒഴിച്ചിട്ട്. ഇച്ചിരി ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പം അങ്ങനെ വെള്ളം വറ്റി വെള്ളം വറ്റി ഇതേ നമ്മുടെ തക്കാളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇതാണ് എൻ്റെ തക്കാളി കറി. അപ്പം ഇനി ചോറുണ്ണണം. മിടു കുളിക്കാൻ പോയേക്കാം. അപ്പം ഇനി മിടുവിൻ്റെ കുളി കഴിഞ്ഞ് വരുമ്പോൾ ഞങ്ങൾ ചോറുണ്ണു. അങ്ങനെ ചോറുണ്ണേണ്ട സമയം വന്നു ചേർന്നിരിക്കുന്നു. കുക്കിംഗ് നീയല്ലേ പറഞ്ഞു, ഞാനാണ് പറഞ്ഞത്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ബോറടിച്ചിരുന്നു എങ്കിലും കുഴപ്പമില്ല. എന്റെ അടുത്തോണ്ട് നീ നിന്റെ അടുത്ത് എനിക്ക് ഇത്ര ചോറൊന്നും വേണ്ട. നീ എടുത്തായി, നീ എടുത്തോടി. ഇതെനിക്കാണോ? എനിക്ക് ഞാൻ എടുത്തോണ്ട് നീ നിനക്ക് എടുത്തിട്ട് പോവോ? എനിക്കില്ല, ഫസ്റ്റ് അന്ന് എടുക്ക്. അന്ന് ഗ്രേസിന് എടുക്ക്. വേണ്ടാന്ന് ഇത്രയൊക്കെ ഉണ്ടാക്കാൻ എനിക്ക് അറിയാതെ ഞാൻ ഇട്ട് തിന്നോണ്ട് പോളെ. അറിയില്ല, ഉപ്പ് ഞാൻ നോക്കിട്ടില്ല കേട്ടോ. ഏകദേശം ഓക്കെ എന്ന് വിചാരിക്കണം. ഞാൻ നോക്കാം കൈമേതുണ്ട്. ബിങ്കോന് ഇപ്പൊ എന്റെ കയ്യിലുണ്ട്. ഇവിടെ രണ്ടുപേര് ഇങ്ങനെ കറങ്ങി കിടക്കാണ്. എന്തടി എന്തടി, ഹണിക്ക് ബിങ്കോനെ പിടിക്കണം, അതാണ് ഹണിയുടെ ആവശ്യം. ഡി അപ്പുറത്തൊരുത്തിന് ഇങ്ങനെ നോക്കി കിടക്കണ്ട് മണപ്പിച്ച്. ഹണിനെ കൊണ്ടുപോ, ഹണിനെ കൊണ്ടുപോ, നീ ഹണിനെ കൊണ്ടുപോ. കുടി കുടി ബിങ്കോര് എന്താ ചെയ്യണ്ടേന്ന് അറിയാണ്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ടാണ്. ഈ എന്റെ കയ്യിൽ സേഫാണ് കേട്ടാ. പട്ടിക്കൂടും പട്ടികളെ കുളിപ്പിക്കലും എല്ലാം കഴിഞ്ഞു. അപ്പൊ ഇനി നമ്മുടെ കാറിനെ വാഷ് ചെയ്യാനായിട്ട് പോവാണ്. വണ്ടി കഴുകല് നടന്നില്ല, അവിടെ നല്ല തിരക്കായിരുന്നു. അപ്പൊ ഞാൻ നേരെ കുറച്ച് സാധനങ്ങൾ മേടിക്കണ്ടേ. ഇപ്പോ അഷ്ടമിശ്ര ബിസ്മില് വന്ന് സാധനങ്ങളൊക്കെ മേടിച്ചു. പിന്നെ അപ്പസിന്റെ അടുത്ത് വയ്ക്കാനുള്ള പൂവ് മേടിച്ചു. അപ്പൊ ഇനി നേരെ പള്ളിയിൽ പോയി പൂവൊക്കെ വെച്ചിട്ട് വേണം ഇനി വീട്ടിലേക്ക് പോകാനായിട്ട്. അത് വീട്ടിലെ എ സി കംപ്ലൈന്റ് ആയിട്ട് ഹോളിലുള്ളത്. അതിൽ P4 എന്ന് പറഞ്ഞ എന്തെങ്കിലും റെക്കോർഡൊക്കെ കാണിക്കുക. അപ്പൊ അവരുടെ സർവീസ് സെന്ററിലേക്ക് വിളിച്ചു പറഞ്ഞപ്പോ അവര് ഇന്ന് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. വന്നാൽ എന്തെങ്കിലും നടക്കുമായിരിക്കും. ഞങ്ങളുടെ പള്ളിയിൽ ഇവിടെ നല്ല ക്ലീനിങ് നടക്കണോ. സിമിത്തേരി ഒക്കെ നല്ല ക്ലീൻ ക്ലീനായി, ഫുള്ളൊക്കെ വെട്ടി. പള്ളിയുടെ ആ സൈഡിലൊക്കെ അതേ കാട് പിടിച്ചിരിക്കുന്ന മരങ്ങളും എല്ലാം വെട്ടി നല്ല ക്ലീൻ ക്ലീൻ ആയിക്കൊണ്ടിരിക്കുക. അപ്പൊ എന്നെ നോക്കാം നോക്കണ്ട. കവർ വേറെ മേടിച്ചല്ലേ? കവർ ഞാൻ കവർ എടുത്തിണ്ടായില്ല. കവറില്ലല്ലോ, പ്ലാസ്റ്റിക് കവർ നിരോധനം. ഇതെന്താ കാറ് കഴിക്കാം? കാറ് കഴിക്കാം? കവർ കഴിക്കില്ലേടി. ന്യൂഡിൽസ് ഉണ്ടോന്ന് കണ്ടോണ്ടാവും. ഷെയ്ഡ് സൈഡിൽ കൂടെ ബിസ്മിക്ക് ഒരു സാധനം മേടിച്ച് ഇവിടെ നേരത്തെ പറഞ്ഞില്ലേ, ഇവിടോട് പറഞ്ഞില്ല. ബിസ്മിക്ക് ഒരു സാധനം മേടിച്ച് അവിടെ നേരെ പൂവ് മേടിച്ച് പള്ളിയിൽ പോയി, പള്ളിയിൽ നേരെ തിരിച്ചു പോകും. കുറച്ച് മുതലും പോയി നോക്കണം. അപ്പൊക്കോ മറ്റൊരു വരും ഋസികാറല്ലേ. ഞാൻ എനിക്ക് ഒരു സാധനം മേടിച്ചിട്ടുണ്ട്. മെഹന്തി എന്ന് പറഞ്ഞ മേടിച്ചിട്ടുണ്ട്. പിള്ളേരുടെ കയ്യിലിടുന്നത് അല്ല ഇത്, ഇത് മിഠായി. ഇത് കണ്ടപ്പോ ഞാൻ കൊച്ചിന് മേടിച്ച മിഠായിയാന്ന് വിചാരിച്ചു. സന്നയുടെ ഇതെടുത്ത് ഭയങ്കര അതെ അതെ ബിസ്ക്കറ്റ് എന്നിട്ടൊക്കെ
ഇത് മിഠായിയാണ്, മിഠായി. ഇതിനുള്ളിൽ ചോക്ലേറ്റ് ആയിരിക്കും. കൂടെ മിഠായി തേക്കണ. ഞാൻ മേടിച്ച മിഠായി ആയിട്ടല്ല, മെഹന്തി ആയിട്ട് മേടിച്ചു. മെഹന്തിയല്ല എന്റെ പേര്, മൈലാഞ്ചി. മൈലാഞ്ചി അല്ല. അപ്പൊ അതെ, സൂര്യനൊക്കെ അസ്തമിച്ച് ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴാണ് ഞങ്ങള് വാഴക്കൊല വെട്ടാൻ വന്നേക്കുന്നത്. സണ്ണിച്ചാട്ട ഇങ്ങനെ എക്സ്പ്രഷൻ വന്നിട്ടുണ്ട. നല്ല ഹൈറ്റിലാണ് നിക്കണേ. പാളയംകോടം അല്ലേ? അപ്പൊ ഇതിനെ ചെരിച്ച് വെട്ടണം. അതാണ് ചേട്ടന്റെ ടാസ്ക്. അല്ല, ഇതിനെ വളച്ചിട്ടിട്ട് വെട്ടണല്ലോ. ചെരിഞ്ഞോട്ടെ. വാഴ വെട്ടി കളയേണ്ടതാണല്ലോ. വെട്ടിക്കോ. ഇതാനെ വിളിക്കുന്ന പോലെയാണല്ലോ വാഴയുടെ അവസ്ഥ. ട്രൗസറുമേ അകർത്തിട്ടെ, ബർമുടമേ. ഞാൻ വാഴ വെട്ടുമ്പോ ചേട്ടൻ വെള്ള ഷർട്ട് ഇട്ടിട്ട്, വാഴ വെള്ള ഷർട്ടല്ല വെള്ള പാന്റ് ഇട്ടിട്ട് വാഴ വെട്ടിയ കാര്യം ഞാൻ ഓർക്കും. ഗ്രേസിന്റെ ആദ്യത്തെ ബർത്ത്ഡേ ആയിരുന്നു. വെട്ടിക്കോ, എന്തായാലും വാഴ വെട്ടണം, വെട്ടിക്കളയണം. ചേട്ടന്റെ യുക്തി പോലെ ചെയ്. അത് ഒടിഞ്ഞ്. അത് ചേട്ടന്റെ ചമ്മന്തി ആയില്ലല്ലോ. ഇനി ചേട്ടൻ പൊക്കണം. ഇതിന്റെ കറ കറ ആവാണ്ട് പിടിക്കണേ. നിക്ക്. ഞാൻ വരട്ടെ. എനിക്ക് സ്പീഡില്ല, എനിക്ക് സ്പീഡില്ല. അതിന്റെ രാത്രിയത്തെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാ ഇവിടെ വാവാവൂനെ പാടിക്കൊണ്ടിരിക്കാൻ രണ്ടുപേരും കൂടി. ഇതാരും പക്ഷേ കഴിച്ചിട്ടില്ല. ഇത് വാവേനെ അണച്ചതാ. നിന്നെ കണ്ടോ. ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട് അവിടെ ഞങ്ങടെ വീഡിയോ കണ്ടോണ്ടിരിക്കണ്ട റൂമിലിരുന്ന്. പക്ഷെ അവള് കൊറച്ച് കഴിച്ചത് കഴിക്കുന്നു, കഴിക്കാം. പക്ഷെ കഴിക്കാം. ചെക്കനവിടെ നടക്കട്ടെ, നമുക്ക് ഭക്ഷണം കഴിക്കാം.